നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് വരുന്നു. പ്രിയങ്ക മത്സരിക്കുന്നത് വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെയായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക ഗാന്ധി AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. AICC നേതൃത്വവും സമ്മതം മൂളിയതായാണ് റിപ്പോർട്ടുകൾ. കിഴക്കൻ UPയിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടതില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നിലപാട്. എന്നാൽ മെയ് മാസം 19-ാം തീയതിയാണ് വാരണാസിയിൽ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫോക്കസ് ചെയ്യാൻ സമയം മറ്റ് മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികൾക്ക് ശേഷം അവിടെ എത്തിയാൽ മതി എന്നുള്ള നിഗമനത്തെ തുടർന്ന് AICC അനുമതി കൊടുത്തതായാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. പ്രിയങ്കയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. പ്രിയങ്ക മോദിക്കെതിരെ വിജയിക്കാം എന്ന ആത്മവിശ്വാസത്തോടെ അല്ല മത്സരിക്കുന്നത്. പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ഐക്യത്തിന് കാരണമാവുക, വലിയ ചലനം സൃഷ്ടിക്കുക, ഭൂരിപക്ഷം കുറയ്ക്കുക എന്നീ മൂന്ന് ധർമ്മങ്ങളായിരിക്കും പ്രിയങ്ക ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ BSP സഖ്യം കോൺഗ്രസുമായി വേറിട്ട് നിന്നുകൊണ്ട് മത്സരിക്കുകയാണെങ്കിലും വാരണാസിയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിപക്ഷ ഐക്യ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു താല്പര്യം ഇപ്പോഴും SPക്കും BSPക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിച്ചാൽ അവിടെ SPയുടെയും BSPയുടെയും പിന്തുണയുണ്ടാവും. കൂടാതെ ഭീം ആർമി പോലുള്ള പ്രസ്ഥാനങ്ങളും പിന്തുണ അറിയിക്കുന്നുണ്ട്. അങ്ങനെ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന ലക്ഷ്യമാണ്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി വന്നത് അരവിന്ദ് കെജ്രിവാളായിരുന്നു. ഇക്കുറി അരവിന്ദ് കെജ്രിവാൾ രംഗത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ വലിയ തോതിൽ ജനകീയ അടിത്തറയുള്ള പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണ മോദിക്ക് ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു വാരണാസിയിൽ ഉണ്ടായിരുന്നത്. ആ ഭൂരിപക്ഷത്തിൽ കുറവ് വരുത്തുക എന്നതായിരിക്കും പ്രാഥമികമായ ലക്ഷ്യം. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം വലിയ ചർച്ചയുണ്ടാക്കുക, ധീരയായ നേതാവാണ് താൻ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നതാണ്. പ്രിയങ്ക ഗാന്ധി മോദിയോട് തന്നെ നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും ധീരയായ നേതാവേ ഇന്ദിരാഗാന്ധിയുടെ ശരിക്കുള്ള പിൻഗാമി എന്നുള്ള ഇമേജ് ഉയർത്തിയെടുക്കാൻ കഴിയും. പ്രിയങ്കയുടെ ലക്ഷ്യം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ കോൺഗ്രസിന്റെ സ്വാധീനം ഉയർത്തുക, നിരവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള. ഇപ്പോൾ കോൺഗ്രസിന്റെ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമാണ് ഉത്തർപ്രദേശിൽ നിയമസഭയിൽ കോൺഗ്രസിനുള്ളത്. ആ സ്ഥിതിക്ക് മാറ്റം വരിക, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരിക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മോദിക്കെതിരെ മത്സരിക്കുമ്പോൾ കരുത്തുള്ള ഒരു നേതാവായി, ധീരയായ ഒരു നേതാവായി പ്രചരിപ്പിക്കപ്പെടും. മാത്രമല്ല പ്രതിപക്ഷ ഐക്യവും ഉണ്ടാവും. എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു നീക്കമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മത്സരം. അന്തിമമായ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത് എന്നും പ്രിയങ്ക ഗാന്ധിയുടെ സമ്മതം ഇതിന്റെ ആദ്യ സൂചനയാണ് എന്നുമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്.